അങ്ങനെ മലയാളം ബിഗ് ബോസ് ഹൗസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് നോമിനേഷനാണ്. അതിന് മുന്നേ നമ്മുടെ അർജുനന് പെയിൻ നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഐസ് ബാഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അർജുനും ശ്രീതവും ശരണ്യയും ഉണ്ട്. അർജുൻ്റെ കൂടെ അവരെപ്പോഴും ഉണ്ട്. അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് ഇപ്പം അവർ തെളിയിച്ചു കഴിഞ്ഞു. എന്താണെങ്കിലും പലരും നമ്മുടെ സിജോവിനെ കുറ്റം പറയുന്നുണ്ട്. സിജോ ശരിക്കും മനഃപൂർവ്വം ചെയ്തതുകൊണ്ടാണ് റോക്കി അങ്ങനെ ചെയ്തത്. റോക്കി പുറത്തു പോകാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് സിജോയാണെന്ന്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പല രീതിയിലുള്ള പ്രൊവോക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. റോക്കി ഒരിക്കലും അടിക്കേണ്ട ആവശ്യം റോക്കിക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊരു ഗെയിമാണ്, ഗെയിമിലാണ് വന്നത് നമ്മൾ. ഇതൊരു മൈൻഡ് ഗെയിം തന്നെയാണ്. അത് ശ്രമിച്ചും ശ്രദ്ധിച്ചും ഒക്കെ കളിക്കേണ്ടത് അവരവരുടെ കഴിവ് തന്നെയാണ്. ഒരാളെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കുക എന്നുള്ളത് സിജോവിൻ്റെ മിടുക്ക് തന്നെയാണ്. അല്ലാതെ അതിനൊരിക്കലും സിജോവിന് നെഗറ്റീവ് പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. സിജോവിൻ്റെ നല്ലൊരു എതിരാളി തന്നെയാണ് റോക്കി. റോക്കി ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോക്കിനെ പുറത്താക്കിയതിൽ സിജോയ്ക്ക് കുറ്റബോധമൊന്നും വേണ്ട. ഇതൊരു ഗെയിം ഷോ ആണ്. അവിടെ അൻസിബയും മുടിയനൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. ആ ഇവർ പോയാൽ റോക്കിക്ക് പകരം ഇപ്പോൾ സിജോയെ പുറത്തു കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരും കൂടെ കരയുമായിരിക്കാം. എന്താണെങ്കിലും ഇവരൊരു ഗെയിം ഷോയിലേക്ക് വന്നതാണ്. 100 ദിവസം നിൽക്കാൻ വേണ്ടി വന്നൊരു ഷോയിലേക്കാണ്. അല്ലാതെ ഇവർ ഒരു കുടുംബമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ഇവരുടെ ഋഷീൻ്റെയും അതേപോലെ തന്നെ അൻസിബയുടെ ഒക്കെ പൊട്ടിക്കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ മനഃപൂർവ്വം റോക്കിനെ തല്ലിയിട്ട് വീട്ടിൽ നിന്ന് സിജോയിനെ മാത്രം അവിടെ നിർത്തിയിട്ട് പറഞ്ഞു വിടാത്തവരാണ്. സിജോ നല്ലൊരു ഗെയിമറാന്ന് വീണ്ടും തെളിച്ചിരിക്കുകയാണ്. കാരണം അത്രയും അടി കൊണ്ടിട്ടും സിജോ പ്രതികരിക്കാതെ അവിടെ മിണ്ടാണ്ടിരുന്നു.